ഡിയർ ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസ് ഡി ഇ ഫസ്റ്റ് സെം സ്റ്റുഡൻസിൻ്റെ റൈറ്റിംഗ്സ് ഓൺ കണ്ടംപററി ഇഷ്യൂസ് എന്നുള്ള ഒരു പേപ്പറാണ്. അതിനുള്ളിൽ നമ്മൾ മൂന്ന് ചാപ്റ്റേഴ്സാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ദ ഗോഡസ് ഓഫ് റിവെഞ്ച്, ദെൻ നാനി, ദെൻ ഫ്രീഡം. ഇത് മൂന്നുമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ നോക്കുന്നത്. അപ്പോൾ ഗോഡസ് ഓഫ് റിവെഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതികാര ദേവത എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ നമുക്ക് പഠിക്കാനുള്ളായിരുന്ന ഒരു കഥ തന്നെയാണ് അതിൽ വരുന്നത്. അപ്പോൾ നമ്പൂതിരി വുമൺ ഉണ്ടല്ലോ, നമ്പൂതിരി അന്തർജനങ്ങൾ, ഓക്കെ, അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന എന്താ വളരെ വൽഗായിട്ടുള്ള അല്ലെങ്കിൽ വളരെ എന്താ ഫീലബിൾ ആയിട്ടുള്ള ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ലളിതാംബിക അന്തർജനം, എന്താ മലയാളത്തിലെ പോപ്പുലർ റൈറ്റർ ലളിതാംബിക അന്തർജനം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കഥയിൽ നമ്മുടെ കുറിയടത്ത് ധാത്രി ഒരു നമ്പൂതിരി വുമണാണ്. ഓക്കെ, അപ്പോൾ അവള് എന്താണ് അവളുടെ എന്താ ഹസ്ബൻഡിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നേരെ പ്രതികാരം തീർക്കുക അല്ലെങ്കിൽ ദേഷ്യം തീർക്കുന്ന രീതിയിലാണ് നമ്മുടെ കഥ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവള് ഭയങ്കര എന്താണ് ഭയഭക്തിയോടുകൂടി ഒക്കെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മുടെ താത്രിക്കുട്ടി എന്ന് പറയുന്നത്, നമ്പൂതിരി വുമണാണ്. അപ്പോൾ അവളെ അവൾ എന്ത് ചെയ്യുവാണ്, അവളെ ഹസ്ബൻഡിനാൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുവാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, ആ ഒരു സെറ്റിംഗ് ആണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. അപ്പോൾ പ്രതികാര ദേവത എന്നുള്ള കഥയാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത്. ഇതിലെ ഈ മോറൽ, ധാർമ്മികത എന്നൊക്കെ പറയത്തില്ലേ, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ, അപ്പോൾ അതിനെ നമ്മളെ വേറൊരു രീതിയിൽ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ കഥ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്റേഴ്സിലുള്ള പോലെ തന്നെ വിമണിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചൊക്കെ തന്നെയാണ് അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ച് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് നമുക്ക്. അപ്പൊ ഇവിടെ അത് തന്നെയാണ്, വിമൺ പല രീതിയിലുള്ള എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ അനുഭവിക്കുന്നുണ്ട്, അതുപോലെ അവരെ സപ്രസ് ചെയ്ത് വെച്ചേക്കും അല്ലെ, അടിച്ചമർത്തി വെച്ചേക്കുവാണ്. അപ്പൊ അതിൽ നിന്നൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ അത്തരം സർക്കംസ്റ്റാൻസസിൽ നിന്ന് ഒരു പ്രോഗ്രസ്, അതാണ് നമ്മുടെ ഈ പ്രതികാര ദേവത എന്ന കഥയിലൂടെ ലളിതാംബിക അന്തർജന നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ കഥ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ലളിതാംബിക അന്തർജനം എന്താ റൂമിലിരിക്കുവാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിന്റെ ഒരു സെറ്റിംഗ്, കഥയുടെ ഒരു സെറ്റിംഗ് വരണമല്ലോ, അതാണ്. അപ്പോ ഈ കുറിയടത്ത് ധാത്രി എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യുവാണ്, ഭയങ്കര എന്താ നമ്മൾ പറയത്തില്ലേ പുണ്യ ജാതകം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു രീതിയിലൊക്കെ ഭയങ്കര നല്ല രീതിയിലൊക്കെ ജനിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഒരു നമ്പൂതിരി മെൻ അല്ലേ ഒരു പുരുഷനെ വിവാഹം കഴിക്കുന്നുണ്ട്, വളരെ സുന്ദരിയാണ് നമ്മുടെ താത്രിക്കുട്ടി. ഒടുവില് ഒരു ദിവസം എന്ത് ചെയ്യുവാണ്, ഈ താത്രിക്കുട്ടിയുടെ ഹസ്ബൻഡ് വന്നിട്ട് വേറൊരു സ്ത്രീയെ അല്ലെ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീയെ വീട്ടിൽ വിളിച്ചിട്ട് വരുവാണ് അല്ലെ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉള്ള ആള് അല്ലെ. അപ്പൊ ഇതുപോലുള്ള ഇഷ്യൂസ് ഒരുപാട് ഈ പറയുന്ന ആളുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്, വുമൺ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, ഒരു വൈഫുള്ള സമയത്ത് തന്നെയാണ് ഒരു മറ്റൊരു സ്ത്രീയെ ഇവിടെ ഇങ്ങനെ വിളിച്ചിട്ട് വരുന്നത്. അപ്പോൾ അത്രത്തോളം ഫീൽ ചെയ്തിട്ട് ഇവള് ക്വസ്റ്റ്യൻ ചെയ്യുവാണ്, നമ്മുടെ താത്രി ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് അയാൾക്ക് ഇത്തരം കാര്യങ്ങളോടാണ് താല്പര്യം അല്ലെ, പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആളുകളോടാണ് കൂടുതൽ താല്പര്യം അല്ലെ, അങ്ങനെ പറഞ്ഞിട്ട് അവളുടെ ഭംഗിയൊക്കെ വർണ്ണിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുവാണ്. അപ്പൊ ഇവക്ക് അതെന്താണ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ താത്രിക്കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ തിരിച്ച് വീട്ടിൽ വരുവാണ്. വീട്ടിൽ വന്ന് അങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കറിയാലോ നമ്മുടെ ഇന്നത്തെ ഒരു സിസ്റ്റം, നമുക്കറിയാം കുറച്ച് മാറിയിട്ടുണ്ട്, എന്നാൽ ഇതിനേക്കാൾ ഭയങ്കര എത്ര എക്സ്ട്രീം ആയിരുന്നു പഴയ സിസ്റ്റം. അപ്പൊ വീട്ടിൽ വരുമ്പോഴത്തേക്കും ആരും ഇവളെ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. ഈ പെൺകുട്ടിക്ക് വേണ്ട പരിഗണനയും സ്നേഹവും സഹായവും ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നില്ല. ആ പെൺകുട്ടി എന്തോ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരും കാണുന്നത്. അപ്പോ ആ പെൺകുട്ടിയുടെ ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് വീട്ടുകാർ പോലും തയ്യാറല്ലാത്ത ഒരവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഇതിനെതിരെ എങ്ങനെയെങ്കിലും പ്രതികരിക്കണം അല്ലേ. അപ്പൊ ഈവൻ സ്വന്തം അമ്മ പോലും എന്ത് ചെയ്യുവാണ്, ആ കുട്ടിയുടെ ഭാഗം ഒന്ന് കേൾക്കുന്നില്ല. അങ്ങനെ തിരിച്ച് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് നമ്മുടെ താത്രി. അങ്ങനെ എന്ത് ചെയ്യുവാണ്, സ്വമേധയാ നമ്മുടെ ഈ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലോട്ട് എന്ത് ചെയ്യുന്നു, പോവുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ അതിന്ന് മനസ്സിലാക്കാനുള്ളത് താല്പര്യം കൊണ്ടാവത്തില്ല, സാഹചര്യങ്ങളും ഉണ്ട് അല്ലെ, ആരും സഹായിക്കാനില്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ട് പലരും ഇതുപോലെയുള്ള ജീവിതങ്ങൾ എന്താ തിരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം അല്ലെ. ഈ പെൺകുട്ടിയും അങ്ങനെ എന്ത് ചെയ്യുവാണ്, ഇങ്ങനെ മറ്റൊരു രീതിയിൽ സഞ്ചരിക്കുവാണ്.
അപ്പോ ഒരു ദിവസം സ്വന്തം ഭാര്യയാണെന്ന് അറിയാതെ ഈ താത്രി കുട്ടിയുടെ ഭർത്താവ് എന്ത് ചെയ്യുവാണ്, രാത്രിയുടെ മറവില് അവളെ തേടി വരുവാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ത്രീയെ തേടിയാ വരുന്നത് അല്ലേ. അപ്പോ അവിടെ ഉള്ളതാരാണ്, അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാ, പിന്നെ അവർ തമ്മിലുള്ള സംഭാഷണവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാകുന്നത് സ്വന്തം ഭാര്യയാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത്. അത് ഭയങ്കരമായിട്ട് എന്താണ്, അവള് പതിവ്രതയല്ല അല്ലെ, പാതിവ്രത്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. കുറെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അവളെ. സമൂഹം അങ്ങനെയാണല്ലോ, അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവളെ സ്മാർത്ഥ വിചാരം നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈ പറയുന്ന നാട്ടും കൂട്ടം പോലെയൊക്കെ കൂടി ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുവാണ്. അപ്പോ അവിടെ നമ്മള് രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും താത്രക്കുട്ടീനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കുറ്റം പറയുന്നത്. സമൂഹത്തിലെ റിച്ച് ആയിട്ടുള്ളവരും ഈ പറയുന്ന ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകള് ഇരുട്ടിന്റെ മറവിലും അല്ലാതെയും എല്ലാം ആരുമായിട്ട് വന്ന് ബന്ധം കൂടിയിട്ടുണ്ടെന്നാ പറയുന്നത് താത്രിയോടൊപ്പം. ഓക്കെ, എന്നിട്ട് അവരെല്ലാവരും ഇപ്പൊ നിരപരാധികളും ഈ പെൺകുട്ടി ഏറ്റവും മോശക്കാരിയുമായിട്ടാണ് എന്ത് ചെയ്യുന്ന അവര് ചിത്രീകരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവള് എന്ത് ചെയ്യുക, ആരൊക്കെയാ തന്നോടൊപ്പം ശയിച്ചത് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവള് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പോൾ എന്താ തെളിവ് വേണം അല്ലെ. ഇങ്ങനെയൊന്നും അവരൊന്നും എന്താ പകൽമാന്യരായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവൾ എന്ത് ചെയ്യുവാണ്, ഓരോരുത്തരുടെയും ശരീരത്തുള്ള പ്രൈവറ്റ് പാർട്ടിലുള്ള ഓരോ എന്താണ് പ്രത്യേക കുത്തും പുള്ളി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പുള്ളി വരെ എടുത്ത് പ്രത്യേകിച്ച് പറയുവാണ്. അത്രത്തോളം ഇവരെ ഓരോ നമ്മുടെ താത്രി കുട്ടി ഓരോ മനുഷ്യരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് അല്ലെ, അത്രത്തോളം അടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് അതിനെ നമ്മൾ പറയുന്നത്. അപ്പോ കുറിയടത്ത് താത്രി എന്ന് പറയുമ്പോഴത്തേക്കും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം അല്ലെ. അപ്പോ ഇവള് സ്വയം ഒറ്റയ്ക്കല്ല ഈ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ജീവിച്ചത്, അവൾ ആ രീതിയിലോട്ട് കൊണ്ടുവന്ന ആൾക്കാർ ഒരുപാടുണ്ട് അല്ലെ, സമൂഹവും വീട്ടുകാരും ഉൾപ്പെടെ. അപ്പോ അങ്ങനെയുള്ള ആ ഒരു സർക്കംസ്റ്റാൻസസിൽ ഒരു ജീവിതം അല്ലെ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു റിവഞ്ച് എടുത്ത പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെ പുരുഷന്മാർക്ക് ഇങ്ങനെ ആകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ആയിക്കൂടാ അല്ലെ, അതെങ്ങനെ ഒരു തെറ്റാവും അല്ലെ. പുരുഷന്മാർ ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റായിട്ടൊന്നും കണക്കാക്കത്തില്ല, സ്ത്രീകൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെന്താണ് ഭയങ്കരമായിട്ട് തെറ്റായിട്ട് കണക്കാക്കുകയും സമൂഹം അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. അപ്പൊ അതിനെതിരെയാണ് ഈ പറയുന്ന പ്രതികാരം എന്ന് പറയുന്ന ആ സിറ്റുവേഷൻ, സിസ്റ്റം എന്ന് നമ്മൾ പറയത്തില്ലേ, ആ സിസ്റ്റത്തിനെതിരെ പ്രതികരിച്ച ആളാണ് നമ്മുടെ കുറിയടത്ത് താത്രി. ഓക്കെ, അതാണ് നമ്മുടെ കഥയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഈ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിൽ നമ്പൂതിരി ആ പറയുന്ന കാറ്റഗറി ആളുകളുടെ ഇടയിലൊക്കെയുള്ള അനാചാരം അല്ലെ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ജീവിത രീതികൾ, തെറ്റെന്ന് പറയാൻ പറ്റത്തില്ല, എന്താ മറ്റൊരു സംസ്കാരത്തിലുള്ള ജീവിത രീതി, അതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ലളിതാംബിക അന്തർജനം കുറിയടത്ത് താത്രിയുടെ കഥ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കുന്നത് നാനി എന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് ഈ പറയുന്ന നാനി എന്നുള്ളതും. നമ്മുടെ റൈറ്റർ വന്നിട്ട് കമലാ സുരയ്യയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നാനി എന്ന് പറയുമ്പോഴത്തേക്ക് എ മെയ്ഡ് ഹു വോക്ക്ഡ് ഫോർ ദ പോയറ്റ്സ് ഫാമിലി അല്ലെ, ഒരു വീട്ടിൽ എന്താ പോയറ്റിന്റെ വീട്ടിൽ ഈ പറയുന്ന ജോലിയൊക്കെ ചെയ്യുന്ന സഹായിക്കാനായിട്ട് നിൽക്കുന്ന ആളിനെയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നാനി. അപ്പൊ അവരുടെ കഥയാണ് പ്രധാനമായിട്ട് പറയുന്നത്. കഥയിൽ നമുക്കറിയാം, നമ്മൾ ഫിലിമിലൊക്കെ എങ്കിലും കണ്ടിട്ടുണ്ടാവും, റിയൽ ഇൻസിഡന്റ് ഒക്കെ തന്നെയാണ് അതിനും വരുന്നത്. നമുക്ക് വുമണുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ഇവിടെയും നമ്മുടെ പാഠത്തിലും കൊടുത്തിരിക്കുന്നത്. അപ്പോ നമ്മുടെ കമലാദാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, നമ്മുടെ ഒരു എന്താണ് എല്ലാം തുറന്നെഴുതുന്ന രീതിയിലുള്ള വുമൻഹുഡിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇൻജസ്റ്റിസ് എല്ലാം എന്താണ് ഇൻജസ്റ്റിസും ഈ പറയുന്ന ഡിസ്റെസ്പെക്റ്റ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എന്താണ് റൈറ്റർ ആണ് നമ്മുടെ എന്താണ് കമലാദാസ് അല്ലെ. അപ്പോ ഈ പോയവും ഈ പറയുന്ന ഈ ഹിപ്പോക്രാറ്റിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഈ വഞ്ചന ചതി എന്നൊക്കെ പറയുന്ന തെറ്റായിട്ടുള്ള, അപ്പൊ അതിനെതിരെ അല്ലെ ദളിത് വുമൺ ഫേസ് ചെയ്യുന്ന സമൂഹത്തിൽ ദളിത് വുമൺ ഫേസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സപ്രഷനെതിരെ അല്ലെ ശബ്ദം ഉയർത്തിയ ആളാണ് നമ്മുടെ കമലാ സുരയ്യ. ഈ കഥയില് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള മെയ്ഡ് എന്ത് ചെയ്യുവാണ്, സൂയിസൈഡ് ചെയ്തിരിക്കുവാണ്, ടോയ്ലറ്റിൽ സൂയിസൈഡ് ചെയ്തിരിക്കുവാണ്. അപ്പൊ ഈ പെൺകുട്ടി കുട്ടിക്കാലത്ത് ചൈൽഡ്ഹുഡിൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, സംഭവിച്ചിട്ടുള്ള കാര്യം കൂടെ തന്നെയാണ്. അപ്പോ ഒരു ദിവസം ഇവർ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് ഒരു ദളിത് വുമൺ അല്ലെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണ് ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത് നിൽക്കുവാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഉണ്ട്, ക്ലംസി പപ്പറ്റ് ഈ പറയുന്ന
കാറ്റടിക്കുമ്പോഴത്തേക്ക് ആടുന്ന ഒരു പപ്പറ്റ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുവാണ്, പാവക്കുട്ടി എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോൾ ഈ ഒരു കാഴ്ചയാണ് ഈ കുട്ടിയുടെ എന്ത് ചെയ്യുന്നത്, മൈൻഡിൽ തങ്ങി നിൽക്കുന്ന, കാലമെല്ലാം ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ ആ അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഒരുപാട് തറവാടുകളിൽ ഇല്ലങ്ങളിൽ സംഭവിക്കും. പക്ഷേ അതൊന്നും അടുത്ത തലമുറയിലോട്ട് എത്തിപ്പെടത്തില്ല, അത് അപ്പോൾ സംഭവിച്ചു അപ്പോഴങ്ങ് പോയി അല്ലേ. നമ്മുടെ എന്താ ഗ്രാൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന തലമുറയുണ്ടല്ലോ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നടക്കുമ്പോഴത്തേക്ക് അത് അവിടെ വെച്ച് എന്താണ് മറ്റുള്ള ഇരുചെവി അറിയരുതെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ എന്താണ് അതുപോലെ അവരെല്ലാവരും എന്താ അടച്ചു മൂടി വെക്കുവാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കമലാ സുരയ്യ അത്തരം വിഷയങ്ങളെ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. കാരണം ഇപ്പൊ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള എന്താണ് മെയ്ഡാണ് അവിടെ മരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇത് സൂയിസൈഡ് ആണോ അല്ലെങ്കിൽ എന്താ സ്വയം സോറി സൂയിസൈഡ് ആണോ അല്ലെങ്കിൽ എന്താണ് ഒരു മേഡർ ആണോ, അതുപോലെ ഇവരെങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പ്രഗ്നൻസി ഈ പറയുന്ന എന്താ ഈ സഹായത്തിനായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ അല്ലെ, ഒരുപാട് പേര് ഇതുപോലെ ഈ സെക്ഷുവൽ ഹരാസ്മെന്റ് സെക്ഷുവൽ അസാൾട്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്നും എന്ത് ചെയ്യുന്നില്ല അവിടെ, ആരും പുറത്തു പറയുന്നില്ല. കുറ്റവാളിയെയും കുറ്റവും കൃത്യമായിട്ട് അറിയാമെങ്കിൽ തന്നെയും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് എല്ലാത്തിനും എന്ത് ചെയ്യേണ്ടി വരുന്നത്, സഫർ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ സ്ത്രീ സമൂഹവും കൂടെ അല്ലെങ്കിൽ എന്താണ് അവരും കൂടെ എന്ത് ചെയ്യുവാണ് ഇതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുവാണ്. കുടുംബത്തിന് ചീത്ത പേരുണ്ടാകുന്ന രീതി എന്ന് പറഞ്ഞിട്ടല്ലേ, മകനാണ് ഇത് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് തന്റെ ഭർത്താവാണ് ഇത് ചെയ്തതെന്ന് അവർ പുറത്തു പറയത്തില്ല, ആരും അറിയാനായിട്ട് ശ്രമിക്കത്തില്ല. ഓക്കെ, ആരും കൂടുതൽ ഇതിനോട്ട് ചെകഞ്ഞു വരത്തില്ല. വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നുള്ള ഭാവത്തിൽ എന്ത് ചെയ്യുന്നു, അവരെ എന്ത് ചെയ്യുവാ ചെയ്യുന്നത്, മാറ്റുവാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കുട്ടി ഇതിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴത്തേക്ക് കുട്ടികൾ ഇതൊന്നും അറിയണ്ട, ഇതൊക്കെ അങ്ങനെയൊന്നും അറിയേണ്ട കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ എന്ത് ചെയ്യുക വഴി മാറ്റി വിടുന്ന ആ ഒരു രീതിയാണ് പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ പപ്പറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാറ്റിൽ ഇങ്ങനെ ആടുന്ന പപ്പറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹെൽപ്ലെസ്നെസ്സിനെയാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. ആരും സഹായം ഇല്ലാത്ത നിസ്സഹായ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഡൗൺ റോഡൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ചവിട്ടി മെതിക്കപ്പെട്ട ഒരുപാട് പേര് അല്ലെ സമൂഹത്തിലുണ്ട്. ഈ പറയുന്ന സെക്ഷൽ പ്ലഷർ, ആ വുമണിന്റെ ആ പ്രഗ്നൻസി എന്ന് പറയുന്ന ആരുടെയെങ്കിലും സെക്ഷൽ പ്ലഷർ തീർന്നിട്ടുള്ളതാവാം, മനസ്സിലായില്ലേ. പക്ഷെ ആ പറയുന്ന ഇന്ന് ആ പെൺകുട്ടിക്ക് അവിടെ എന്താണ്, അവളെയാണ് അവിടെ നമ്മൾ നേരത്തെ ചാപ്റ്ററിലൊക്കെ കണ്ടതുപോലെ ചവിട്ടി മെതിക്കുന്നത് അല്ലെ, ഡൗൺ റോഡൺ ചെയ്യുന്ന ആ സ്ത്രീയായിരിക്കും എപ്പോഴും. അപ്പൊ അവരെപ്പോഴും ഈ പറയുന്ന പോലെ എന്താ എപ്പോഴും പ്രോബ്ലംസ് ഫേസ് ചെയ്യണം, ഇതുപോലെയുള്ള അസാൾട്ട് ഫേസ് ചെയ്താൽ തന്നെ അല്ലെങ്കിൽ ശാരീരികമായി വേദനിക്കപ്പെട്ടാൽ എന്താണ് പുറത്ത് പറയാൻ പാടില്ലാത്ത ഒരു സിറ്റുവേഷൻ. ഹാർട്ട്ലെസ് ആയിട്ടുള്ള സൊസൈറ്റി ഉണ്ടല്ലോ, ഹൃദയശൂന്യമായിട്ടുള്ള സമൂഹത്തിന് മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു കാട്ടുകയാണ് ഈ പെൺകുട്ടി എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ അമ്മൂമ്മ ഉൾപ്പെടെ ഹാർട്ട്ലെസ് സൊസൈറ്റിയുടെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ആളെന്നാണ് പ്രധാനമായിട്ട് പറയുന്നത്. എല്ലാ വീടുകളിലും മിക്ക കുടുംബങ്ങളിലും ഇല്ലം തറവാട് ഏതെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഇൻസിഡൻസ് ഒരുപാട് നടക്കും. പക്ഷേ അടുത്ത തലമുറയിൽപ്പെട്ട ആരും അറിയാതെ ഇത് അവിടെ വെച്ച് എന്ത് ചെയ്യും, മറയ്ക്കുവാണ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ വെറും ഒരു സൂയിസൈഡ് ആയതങ്ങ് മാറി അല്ലെ, കൊലപാതകമാണോ എന്താണ് സംഭവം ഇതിന്റെ പിന്നിലുള്ള ഹിസ്റ്ററിയോ ഒന്നും തന്നെ ആരും എന്ത് ചെയ്യാൻ പോകുന്നില്ല, അറിയാനായിട്ട് പോകുന്നില്ല, ശ്രമിക്കുന്നില്ല. സൊസൈറ്റിയുടെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഒരു എന്താണ് ഒരാൾ ഒരു ദളിത് വുമണിന്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഈ പറയുന്ന സൂയിസൈഡിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ കൊലപാതകത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് ഫ്രീഡം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പോയറ്റ് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹമാണ് നമ്മുടെ പോയം എഴുതിയിരിക്കുന്നത്. അപ്പൊ ഫ്രീഡം എന്ന് പറയുമ്പോൾ അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലിബേർട്ടി സ്വാതന്ത്ര്യം എന്നുള്ളതാണ് പ്രധാനമായിട്ട് അവിടെ പറയുന്നത് അല്ലെ. കണ്ടംപററി ഇഷ്യൂസിനെയൊക്കെ കുറിച്ച് അല്ലെങ്കിൽ ആ പറയുന്ന കണ്ടംപററി നമ്മുടെ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന ആ ഒരു പീരീഡിലുള്ള ആൾ തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കഥയില് ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷന്റെ എന്താണ് മോഡലിലാണ് കഥ തുടങ്ങുന്നതന്നെ അല്ലെ, പോയം തുടങ്ങുന്നതന്നെ. അപ്പോ എന്താണ് ലിബേർട്ടി അല്ലെങ്കിൽ എന്താണ് ഫ്രീഡം എന്ന് നമ്മുടെ ഗുരു ശിഷ്യന് ഗുരു പറഞ്ഞു കൊടുക്കുവാണ്. ഗുരു പറയുന്നത് നല്ല രസമായിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ വിശക്കുമ്പോ എന്ത് ചെയ്യുന്നത്, ഫുഡ് കിട്ടുന്നത്, ക്ഷീണം തോന്നുമ്പോ നമുക്ക് എന്താ തല ചായ്ക്കാൻ പറ്റുന്ന കിടക്കാൻ പറ്റുന്നത്, തണുക്കുമ്പോ നമുക്ക് പുതയ്ക്കാൻ ഒരു എന്താ പുതപ്പ് കിട്ടുന്നത്, ഇതാണ് നമുക്ക് എന്താ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ വളരെ രസകരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഗുരു ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മുടെ ഈ ടെയ്ലർ ആണ് ഈ പറയുന്ന റിപ്ലൈ കൊടുക്കുന്ന ആളായിട്ട് പറയുന്നത്.
അപ്പോൾ നമ്മുടെ ആക്ഷൻ, ഹ്യൂമൻ ആക്ഷൻ ആണ് ഫ്രീഡം. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റണം, അത് ഫ്രീഡം ആണ് അല്ലെ? അവിടെ ആരും റെസ്ട്രിക്ഷൻ വയ്ക്കാൻ പാടില്ല. ആ ഒരു ഒരു ആൻസർ ആണ് ഇവിടെ നമ്മുടെ ശിഷ്യന് ഗുരു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഫ്രീഡം എന്നുള്ള സാധനം, അല്ലെങ്കിൽ ലിബേർട്ടി എന്നുള്ള സാധനം, നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമല്ല അല്ലെ, അല്ലെങ്കിൽ അലഞ്ഞ് നടക്കേണ്ട ഒരു കാര്യമല്ല. നമ്മുടെ ഉള്ളിലുള്ള കാര്യം, നമുക്ക് കോൺഫിഡൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ ഫ്രീഡം കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ടെയ്ലർ പറയുന്ന അദ്ദേഹത്തിന്റെ സൂചിയുടെ തുമ്പിലുണ്ട് ഫ്രീഡം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് ഒരു വർക്ക് ചെയ്യണം അല്ലെ, ആ വർക്ക് ചെയ്യാനുള്ള എന്തുണ്ട്, അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് അല്ലെ. അപ്പം മറ്റുള്ളവർ അദ്ദേഹത്തെ തടയില്ല ആ ഒരു കാര്യത്തിന് നമുക്ക് ഫ്രീഡം എന്നുള്ളത് കൊണ്ട് എന്താ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ ജോലി ചെയ്യുന്നു, ജോലി ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റണം അദ്ദേഹത്തിന്, ജോലി ചെയ്യുന്നതിനുള്ള കൂലി മേടിച്ച് എന്താ ബ്രെഡ് മേടിക്കാൻ പറ്റണം അല്ലെ, ആഹാരം മേടിക്കാൻ പറ്റണം, അത് ഫ്രീഡമാ. ഓക്കെ, അപ്പം അതിലോ അതിനകത്തോട്ട് നമ്മൾ എന്താ ആരും കടക്കേണ്ട കാര്യമില്ല, ആരും കടക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പം വർക്ക് ആൻഡ് ആക്ഷൻ, ഗുരുവിന്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് വർക്ക് ആൻഡ് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താ എന്നാണ് പറയുന്നത്, ഫ്രീഡം ആയെന്നാണ് പറയുന്നത്. നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഡ്യൂട്ടീസ് ഉണ്ട്, അതൊക്കെ നമുക്ക് ആരെയും നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ക്ലിയർ ആയിട്ട് നമുക്ക് അതിനെ നിറവേറ്റാൻ പറ്റണം. ആ ഒരു കാര്യത്തിന് നമുക്ക് ഫ്രീഡം എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഈ പറയുന്ന എന്താ തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, അപ്പൊ അതൊക്കെ നമ്മൾ മുന്നോട്ട് എന്താ ഓവർകം ചെയ്തു പോകണം. അങ്ങനെ ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ അന്വേഷിച്ച് നടക്കണ്ട, ഫ്രീഡം എന്ന് പറയുന്ന കാര്യം അന്വേഷിച്ച് നടക്കണ്ട, നമ്മുടെ ഉള്ളിലുള്ളത് നമുക്ക് കിട്ടണം എന്നുള്ളതാണ് അല്ലെ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്താ നമുക്ക് കിട്ടേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പറഞ്ഞ പോലെ വിശക്കുമ്പോൾ ഫുഡും ദാഹിക്കുമ്പോൾ വെള്ളവും തണുക്കുമ്പോഴത്തേക്ക് എന്താ പുതയ്ക്കാനൊരു പുതപ്പും, അതുപോലെ ടയേർഡ് ആകുമ്പോഴത്തേക്ക് തല ചായ്ക്കാൻ ഒരു ഇടവും നമുക്ക് വേണം. നമുക്ക് എല്ലാ നെസസിറ്റീസും, നമുക്ക് എല്ലാ ആവശ്യങ്ങളും നമുക്ക് നടത്താൻ പറ്റണം, നേടാൻ പറ്റണം അല്ലെ. അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെ, മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഒരു കറേജ് അല്ലെങ്കിൽ ഒരു ഒരു ധൈര്യം, ഇതിനെയൊക്കെ നമുക്ക് എന്ത് എന്തെന്ന് പറയാം, ഫ്രീഡം എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ട് അതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എസ്സേക്ക് വേണ്ടി പോസിബിൾ ആയിട്ട് നോക്കി വെക്കാനുള്ളത് ആൽക്കഹോളിസം ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് നോക്കി വെക്കണം. പിന്നെ അതുപോലെ ഗോയിങ് ലോക്കൽ എന്ന് പറയുന്നത് എസ്സെ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗ്ലോബലൈസേഷനുമായിട്ട് ലിങ്ക് ചെയ്താണ് നമ്മൾ അത് എഴുതാനുള്ളത്. അതും അതിന് മുകളിലുള്ള എന്താണ് സസ്റ്റൈനബിൾ ആൻഡ് ബെനിഫിഷ്യൽ കോ എക്സിസ്റ്റൻസ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ രണ്ട് ചോദിക്കുമ്പോഴത്തേക്ക് ലിങ്ക് ചെയ്ത് എഴുതാൻ പറ്റണം. പിന്നെ അടുത്ത് വുമണിനെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ കുറിച്ചിട്ട് വയലൻസ് എഗൻസ്റ്റ് വുമൺ മസ്റ്റ് ആണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒന്നുകിൽ ഗോഡസ് ഓഫ് റിവഞ്ച് അല്ലെങ്കിൽ നാനി, ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കും. പിന്നെ നമ്മുടെ ഈ പറയുന്ന പോവേർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. ചുരുക്കി പറഞ്ഞ എല്ലാ മൊഡ്യൂളിൽ നിന്നും എസ്സേ പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. പിന്നെ എസ്സേ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഈ വൺ വേർഡ്സും ടു വേർഡ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ടു വേർഡ്സ് അല്ല, ടു മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയൊന്ന് നന്നായിട്ട് നോക്കി വെക്കണം. എസ്സേ ഒക്കെ നമ്മൾ ആദ്യം നന്നായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കണം, ടൈമിന്റെ പ്രോബ്ലം ഉണ്ടാവുമല്ലോ നമുക്ക്. ഓക്കെ, അപ്പൊ എസ്സേ ആദ്യം എഴുതാനായിട്ട് ശ്രമിക്കണം. ഇത്രയാണ് പ്രധാനമായിട്ട് ഈ പുസ്തകത്തിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ പോയോ ഒക്കെ വരുമ്പോഴത്തേക്ക് അതിലെ ആ ഫ്രേസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. അതുപോലെ ഈ റിവ്യൂ ഒക്കെ എഴുതാൻ ചോദിക്കുമ്പോൾ പോയോവുമായിട്ട് ബന്ധപ്പെട്ട റിവ്യൂ ഒക്കെ എഴുതുമ്പോഴത്തേക്കും നമുക്കിവിടെ നാലഞ്ച് പോയോ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ നിങ്ങൾക്ക് മെറ്റീരിയൽ ഇല്ലെങ്കിലും. അപ്പൊ അതൊന്ന് നോക്കിയിട്ട് നമ്മൾ റിവ്യൂ എഴുതുന്ന കൂടെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ലൈൻ ഇതാണെന്ന് പറഞ്ഞിട്ട് രണ്ട് ലൈൻ എഴുതാം, പിന്നെ അതിൻ്റെ ഒരു കാരണം ഒക്കെ എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് നന്നായിട്ട് നോക്കണം. എനിവേ, ഓൾ ദ ബെസ്റ്റ്.